يعطوا البهوديم من قول نتاع البهوديم من على دركارم نتا دراسم بطاضك بيتي اولمبيا اتقو تبينم اني على بينم برتاضي نيري دركو تركم بارتي شاتي ور بهوديم ما يريدن لي بيرك بينم براتي امي ان അണ്ട് കഴിഞ്ഞ കാരണന്മാർക്കും ഇടത്തു വെക്കുന്ന വളത്തായാലും വലത്തു വെക്കുന്ന നടത്തായാലും തപ്പും പിഴയുണ്ടെങ്കിൽ ക്ഷണിച്ചു കൊടുക്കുക. നമസ്കാരം, ശ്രീനി ആലക്കോടാണ്. ഇങ്ങ് ചെറുപുഴ തിരുമേനിയിൽ നിന്നാണ്. തിരുമേനി ചട്ടിയൂർക്കാവ് ഗോത്രവർഗ സംസ്കാരത്തിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് ഇനി കാണാൻ പോകുന്നത്. ഇന്ന് തുലാപ്പത്താണ്. വടക്കേ മലബാറിൽ തെയ്യക്കാലം തുടങ്ങാൻ വേണ്ടി പോകുന്നു. അസുരതാളത്തിൽ തെയ്യങ്ങൾ നമ്മുടെ ക്ഷേത്രമുറ്റത്ത് ഉറഞ്ഞാടുന്ന ദിനങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. ഇന്ന് ഞാൻ എത്തിയ ഈ കാവിന് ഒരുപാട് സവിശേഷതകളുണ്ട്. ഗോത്ര സംസ്കാരത്തിൻ്റെ കഥകൾ, മാവില സമുദായത്തിൽപ്പെട്ട ആദിവാസി വിഭാഗത്തിൻ്റെ കഥകൾ, പഴയകാലത്തെ നായനാന്മാരുടെയും പുനംകൃഷിയുടെയും കഥകൾ, അങ്ങ് തലക്കാവേലിൽ നിന്ന് തുടങ്ങി കുടക് മലനിരകളിൽ കൂടി സഞ്ചരിച്ച് ഇവിടെ എത്തിയ ദേവിയുടെ കഥകൾ, അങ്ങനെ ഒരുപാട് കഥകളുള്ള ഒരുപാട് ഐതിഹ്യങ്ങളുള്ള ഈ കാവിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഒരു പ്രത്യേക എനർജിയുണ്ട്. വരിക വേണം ചെടിക്കുണ്ടിൽ ഭഗവതി അമ്മേ, നിങ്ങളുടെ ഊരു പള്ളിയാറ് നാല് പാതിരടിച്ചലിച്ചു, നടുവിൽ ഊരു പള്ളി ശ്രീപീഠമിട്ടു, വടക്കീട്ടൂർ കുലമതയും മഞ്ഞപ്പെട്ടും ചെടുകവാളും നാന്തുകവാളും തോറ്റത്തെ വരെ വിളിക്കുന്നേ അതിമൂലമായുള്ളവർ ദേവതേ, നിങ്ങളെയെങ്കിലോ പേരറിയുവാൻ പേരറിയില്ലതായേ, ഉരറിയെങ്കിലോ ഉരറിയില്ലതായേ, പേര് പറയിക്കണമെങ്കിലോ ചെടിക്കുണ്ടിൽ ഭഗവതി അമ്മ, ഉരു പറയിക്കണമെങ്കിലോ ചെട്ടിയൂർ കാവ്. നാട്ടിനും സ്വരൂപത്തിനും നാടുവാടും രാജാക്കൾക്കും പൂതിയാടും വിള്ളി ശ്രീപീഠത്തിനും കൊണ്ടാതിരിക്കും ഗോമരത്തിനും കെട്ടിയാടിപ്പോഴും പടപടിയാനും യാതോരറ്റകുറ്റക്കേടും മന്യാത്രയും വരുത്താതെ ഞാൻ തൊല്ലും തോറ്റത്തെ കേട്ട് കേട്ട് പാടി അലങ്കരിച്ച് വാമാട പടിഞ്ഞാറ്റയിൽ നേരെ കിഴക്കോട്ട് എഴുന്നള്ളി വരിക വേണം ചെടിക്കുണ്ടിൽ ഭഗവതി അമ്മ. പുരാണ പ്രസിദ്ധമായ കാവ് സങ്കേതങ്ങളിൽ ഒന്നാണ് ചട്ടിയൂർ കാവ്. അപ്പോൾ ഇവിടെ ചട്ടിയൂർ ഭഗവതി, കൊങ്ങണിച്ചാൽ ഭഗവതി, മഹാവിഷ്ണുമൂർത്തി, പൊട്ടൻ ദൈവം, കുറത്തിയമ്മ തുടങ്ങി 11 ദേവീദേവ സങ്കല്പങ്ങളാണ് ഇവിടെ ആരാധിക്കപ്പെടുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മാവലൻ സമുദായത്തിൽപ്പെട്ട ആളുകളാണ്, ഗോത്ര വിഭാഗമായ മാവലൻ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് ഇവിടെ ദൈവസ്വരൂപങ്ങളെ തെയ്യക്കോലങ്ങളെ കെട്ടിയടിക്കുന്നതും അതുപോലെ തന്നെ കാവിലടിയന്തരം പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവിടെ പള്ളിയറ, ദേവീ സാന്നിധ്യമുള്ള പള്ളിയറയിൽ ആരാധന ക്രമങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നത് അടിയോടി സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. അന്ന് പൈച്ചെടുത്തിൽ അടിയോടിയാണ് നമ്മൾ. ഇവിടുത്തെ ഇപ്പം അവകാശികൾ ഇപ്പം പൂജ ചെയ്യാൻ നമ്മൾ പ്രശ്നവശാൽ കണ്ടതാണ്. അടിയോടി മാറന്നെ ചെയ്യണമെന്നും അതുവരെ നമ്പൂതിരിമാർ അടക്കം നമ്പൂതിരിമാർ ചെയ്തിനായിരുന്നു. പഴയ കാലത്ത് അടിയോടി ചെയ്തു, പിന്നെ മാറ്റിയിട്ട് ഇടക്കാലത്ത് ചില ബുദ്ധിമുട്ടുകളുണ്ട് നമ്പൂതിരിനാക്കി. പിന്നെ പ്രശ്നചിന്ത വന്ന സമയത്ത് പറ്റൂല, അടിയോടി മാറന്നെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളിലേക്ക് തന്നെ ഇത് വന്നു. അപ്പോൾ ഇതിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് ലോകനാർ കാവിലമ്മമാരായ മൂന്ന് ദേവീ സാന്നിധ്യങ്ങൾ കാവേരി തീർത്ഥമാടാൻ വേണ്ടി പോയി തിരിച്ചു വരുന്ന വഴിയിൽ, അത് കർണാടകയിലാണ് കാവേരി, അവിടുന്ന് തിരിച്ചു വരുന്ന വഴിയിൽ ഇവിടെ നാടുകാണിമൊട്ട എന്ന് പറയുന്ന സ്ഥലത്ത് എത്തുന്നു. അതിനു മുമ്പ് ഈ മൂന്ന് ദേവീ സാന്നിധ്യങ്ങളിൽ ഒരാൾ അവിടുത്തെ അവരുടെ പൈതാഹം കൊണ്ട്, ദാഹവും അതുപോലെ തന്നെ വിശപ്പും കൊണ്ട് അവിടുത്തെ ചേലങ്ങരത്ത് കൊട്ടാരം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു വേദക്കുളം, താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുളത്തിൽ നിന്ന് വെള്ളമെടുത്ത് കുടിക്കുകയും അതിൻ്റെ ഭാഗമായി ഈ അശുദ്ധയായ അനിയത്തിയെ, ഇളയ അനിയത്തിയെ അവിടെ നിന്ന് ഒഴിവാക്കിയിട്ടാണ് ബാക്കി രണ്ട് ദേവിമാർ ഇങ്ങോട്ട് യാത്ര ചെയ്യുന്നത്. ആ യാത്രാമധ്യേ നാടുകാണിമൊട്ട എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ അവർക്ക് അപശകുനമായിട്ട് ഒരു വരിക്കപ്ലാവിൻ്റെ കൊമ്പ് ഒടിഞ്ഞു വീഴുന്നതായിട്ടൊരു അപശകുനം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ അവർ മലയാള നാട്ടിലേക്ക് നോക്കുന്ന സമയത്ത് മലയാള നാട് അള്ളട ദേശവും ഉള്ളട ദേശവും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ ഭാഗമായി ഇവിടെ രക്തപങ്കിലമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇവരുടെ പൈതാഹം ഒട്ടും ശമിക്കാതെ നിന്ന സമയത്ത് തൻ്റെ കയ്യിലിരുന്ന തിരുവായുധം കൊണ്ട് ആ നാടുകാണിമൊട്ടയിൽ ആഞ്ഞുകുത്തുകയും ആ കുത്തിൽ ഉണ്ടായ ഗുഹയിലൂടെ വെള്ളം നിർഗളിച്ച ആ വെള്ളം കുടിച്ച് പൈതാഹം മാറ്റി ആ വെള്ളം വന്ന ഊടുപാതാളം വഴി അവർ തിരുമേനിയിലെ ചട്ടിയൂർക്കാവിലും ഗോക്കടവ് മഹാദേവ ക്ഷേത്രത്തിന് താഴെയുള്ള കൊങ്ങണിച്ചാങ്കാവിലും സാന്നിധ്യം കൊണ്ടു എന്നാണ്, രണ്ട് ദേവിമാർ സാന്നിധ്യം കൊണ്ടു എന്നാണ് പറയുന്നത്. എല്ലാരും പൂമാരോ വളർത്തി ഞാനൊരു
പൂമാരോ കണ്ടുവളത്തി എല്ലാരെ പൂമാരോ അച്ചപ്ല വിരിഞ്ഞോ എൻ്റോരു പൂമാരോ ആ കൊമ്പും പോളേ ആയി. ചട്ടിയൂർ കാവിൽ സാന്നിധ്യം കൊണ്ട ഭഗവതിയെ ചട്ടിയൂർ ഭഗവതി എന്നും കുങ്ങണിച്ചാൻ കാവിൽ സാന്നിധ്യം കൊണ്ട ഭഗവതിയെ കുങ്ങണിച്ചാൽ ഭഗവതി എന്നും അറിയപ്പെടുന്നു. ഇവിടെ ചട്ടിയൂർ കാവിൽ ഭഗവതി സാന്നിധ്യം കൊണ്ട സമയത്ത് ഇവിടെ താമസിച്ചിരുന്ന ആദിവാസി വിഭാഗമായ മാവിലൻ സമുദായത്തിൽപ്പെട്ട ഒരാൾ ആ കാവിനകത്ത് തൻ്റെ ജീവനോപാധിയായ ഓടകൊത്താൻ, അല്ലെങ്കിൽ ആ പണ്ട് കാലത്തുള്ള കൊട്ട തടുപ്പ് അതൊക്കെ നെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഓടകൊത്താൻ വേണ്ടി അവിടെ എത്തുകയും ഈ ദേവിയുടെ മുമ്പിൽ എത്തിപ്പെടുകയാണ് മാവിലൻ സമുദായത്തിൽപ്പെട്ട ഒരു മൂപ്പൻ. അങ്ങനെ ഈ ദേവി ഒരു മാവിലൻ സമുദായത്തിൽപ്പെട്ട ആളുകളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് ഈ മാവിലൻ സമുദായത്തിൽപ്പെട്ട ആൾ ഭയന്ന് തിരിച്ചോടിയ സമയത്ത് ദേവി അദ്ദേഹത്തെ തിരിച്ചു വിളിച്ച് ഞാൻ ഇന്ന ആളാണ് എന്ന് പരിചയപ്പെടുത്തുകയും എനിക്ക് ഇരിക്കാൻ ഒരു ഇരിപ്പിടം വേണം എന്ന് അവരോട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ഈ ചട്ടിയൂർ കാവ് സന്നിധിയിൽ തന്നെ അതിനുള്ള സംവിധാനം ഒരുക്കുകയായിരുന്നു ചെയ്തത്. എന്തായാലും ആ ഐതിഹ്യം ഒട്ടും ചോരാതെ അതിൻ്റെ ഗോത്രവർഗ ആചാരപ്രകാരമുള്ള ഒരു ചടങ്ങാണ് ഇവിടെ കാലാകാലങ്ങളായിട്ട് നടന്നു വരുന്നത്. ഇപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ കണ്ട കാവിലടിയന്തരം നടത്തുന്നതിനുള്ള കാവുകാരൻ മാവിലൻ സമുദായത്തിൽപ്പെട്ട ആളാണ്, വിളക്ക് പിടിക്കുന്ന കൈവിളക്കുകാരൻ മാവിലൻ സമുദായത്തിൽപ്പെട്ട ആളാണ്, അതുപോലെ തന്നെ ഭഗവതിക്ക് കൊട പിടിക്കുന്ന കൊടക്കാരൻ, ഇങ്ങനെ മൂന്ന് ആചാരപ്പെട്ട ആളുകളാണ് ഇവിടെയുള്ളത്. അന്ന് ഈ തിരുമേനിയിലെ മാവിലന്മാരെ പ്രത്യേകിച്ച് പറയുന്നത് ചട്ടിയൂർ മാവിലർ എന്നാണ്. ഈ ചട്ടിയൂർ മാവിലന്മാർക്കിടയിൽ രണ്ട് മൂന്ന് ആചാരക്കാരുണ്ട്. അതായത് ഈ നൈനാക്കന്മാരുടെ കളം, ഇവരുടെ ഉൽപ്പന്നങ്ങളൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ട് കളം ഉണ്ടായിരുന്നു. ആ കളം സൂക്ഷിക്കുന്ന ആളുകളെ കളങ്കാരന്മാർ, അതുപോലെ തന്നെ ആനയൊക്കെ പിടിക്കുന്നതിന് വേണ്ടി കുഴി കുത്തിക്കുണ്ടായിരുന്നു, ആ കുഴിക്ക് കാവിലിരിക്കുന്ന ആളെ കുഴിക്കാരന്മാർ, അതുപോലെ തന്നെ കാവിൽ അടിയന്തരം ചെയ്യുന്ന ആളെ കാവുകാരൻ, ആനയെ സൂക്ഷിക്കുന്ന ആളുകളെ ആനക്കാരൻ, അങ്ങനെ ആചാര പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കള ആനയ്ക്ക് കുഴി നമ്മുടെ ഇന്ന് പറയുന്ന താബോറിൻ്റെ കുറച്ച് അപ്പുറത്ത് മുക്കുഴി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ആ മുക്കുഴി എന്ന് പറയുന്ന സ്ഥലത്ത് മൂന്ന് ആനയുടെ കുഴി കുത്തി. ആ കുഴി കുത്തിയിട്ട് അദ്ദേഹം ഈ നയനാർ അവിടെ പോയിട്ട് ഒരു പ്രാർത്ഥന നടത്തുകയാണ്. മാവിലന്മാരുടെ ദേവിക്ക് ശക്തിയുണ്ടെങ്കിൽ ഈ മൂന്ന് കുഴിയിലും ഒരുപോലെ ആന വീഴണം എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന നടത്തി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ, അതായത് കേളോത്ത്, പയ്യന്നൂർ കേളോത്ത് എത്തുന്നതിന് മുമ്പേ ആ മൂന്ന് കുഴിയിലും ആന വീണു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സന്തോഷത്തിൽ അന്നേ അദ്ദേഹം പറഞ്ഞൊരു പ്രാർത്ഥന എന്ന് പറയുന്നത് ആ മൂന്ന് കുഴിയിലും ആന വീണാൽ മാവലന്മാരുടെ ഭഗവതിക്ക്, അതായത് ചട്ടിയൂർ ഭഗവതിക്ക് ഞാനൊരു പള്ളിയറ പണിത് കൊടുക്കും എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഇന്ന് ഈ കാണുന്ന സ്ഥലത്ത് ആദ്യമായിട്ട് പള്ളിയറ പണിയുന്നത്, ആ മൂന്ന് ആന വീണതിൻ്റെ സന്തോഷത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അതിനുശേഷം ഇവിടെ കുറേ മാറ്റങ്ങൾ വന്നു. ഞങ്ങളിപ്പോൾ പുതിയ തലമുറയിലുള്ള ആളുകൾ വന്നപ്പോൾ ആ പള്ളിയറ മാറി ഇപ്പോൾ പിന്നെ ശ്രീകോവിലായി, അല്ലെങ്കിൽ ക്ഷേത്രം പോലെയായി. കാണിപ്പയ്യൂർ അവിടുത്തെ നമ്പൂതിരിയാണ് ഇതിൻ്റെ സ്ഥാനം കണ്ടത്, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇപ്പോൾ എന്തായാലും ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഇവിടെ വന്ന് പിന്നെ ദേവിയുടെ ദേവീദേവ സാന്നിധ്യങ്ങളുടെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങി, അതുപോലെ തന്നെ അന്നദാനം, ഇവിടുത്തെ പ്രധാനപ്പെട്ട ചടങ്ങാണ് കളിയാട്ട മഹോത്സവത്തിലും ഈ സമയത്തുള്ള അന്നദാനവും നടത്തി തിരിച്ചു പോകുന്നു. എല്ലാ ഇനിയും ഒട്ടേറെ വിശേഷങ്ങൾ കാണാൻ കിടക്കുന്നു. എന്തായാലും എല്ലാവർക്കും നന്മ വരട്ടെ. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.